Hi friends, welcome to Sara's Herbs and Spices. ഇന്ന് നമ്മൾക്കൊരു കൊഞ്ച് മുരിങ്ങയ്ക്ക തീയൽ ഉണ്ടാക്കാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഡീവെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് ഡ്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നടുവേ പിളർന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തേങ്ങ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്, തേങ്ങാ ചിരകിയത്. 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, ഹോൾ മല്ലിയാണ്. 4 പച്ചമുളക്, 3 വറ്റൽമുളകും 4 പിരിയൻ മുളകും എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളായി മുറിച്ച 1 വലിയ ടൊമാറ്റോ, ചുവന്നുള്ളി 130 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൽ ചെറുത് നടുവേ പിളർന്നും വലിയ കഷ്ണങ്ങൾ 3-4 പീസായിട്ട് മുറിച്ചതും ആണ്. വാളമ്പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ അലിയിച്ച് പിഴിഞ്ഞെടുത്തതാണ്. കറിവേപ്പില ആവശ്യത്തിന്. ആദ്യമേ നമ്മൾക്ക് മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക ഒരു ചട്ടിയിലോട്ടിട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട്, ബാക്കി ചുവന്നുള്ളി ഞാൻ തേങ്ങയുടെ കൂടെ ഇടാൻ വെച്ചിരിക്കുകയാണ്. പച്ചമുളക്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം പോരായെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് ഉപ്പുവിട്ട് നമുക്ക് അടച്ചു വെച്ച് 1-10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ നല്ലവണ്ണം വറുത്ത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ 1 പാനിലോട്ടിട്ട് അതിൻ്റെ കൂടെ 1/3 കപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത്, മുഴുവൻ മല്ലി, റെഡ് ചില്ലി ഇതെല്ലാം ആഡ് ചെയ്ത്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മൾക്കിത് നല്ലവണ്ണം വറുത്തെടുക്കാം. ഈ സമയം തീ വളരെ ലോ ആയിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും, ശരിക്കും മൂക്കത്തുമില്ല. അത് ശ്രദ്ധിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ വറുത്തെടുക്കാൻ. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ചേർക്കാത്ത കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അതൊരു 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി തണുക്കാൻ ഒരു പാത്രത്തിലേക്ക് അത് നിരത്തി വെച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് 1 ഗ്രൈൻഡറിൽ അത് വെള്ളം ചേർക്കാതെ ആദ്യം നമുക്ക് അരച്ചെടുക്കാം. പിന്നീട് ഇച്ചിരി വെള്ളം ചേർത്ത് കലക്കി കറിയിലേക്ക് നമുക്ക് ചേർക്കാം. അത് അരച്ച് വന്നപ്പോൾ ഇത്രയുമേ ഉള്ളൂ, വളരെ കുറച്ച്. അതിൻ്റെ കൂടെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം അത് യോജിപ്പിച്ച് പ്രോൺസ് ഈ സമയത്ത് ഡ്രം സ്റ്റിക്കിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും നമുക്ക് ചേർക്കാം. നിങ്ങൾക്ക് ചാറ് എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഈ സമയം പുളി കൂടി ഒഴിച്ചു കൊടുക്കണം. പുളി അധികം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിനൊഴിച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുമിട്ട് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. കൊഞ്ച് വേകാൻ അധികം സമയം വേണ്ടല്ലോ. അധികം നേരം വേവിച്ചാൽ അത് വളരെ ഹാർഡായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ തെളിയുന്നിടം വരെ നമുക്കിത് തിളപ്പിക്കാം. ഇപ്പോൾ തീയലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങാൻ സമയമായി. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ പുറത്തൊഴിച്ച് ഒന്ന് ചട്ടി ചുറ്റിച്ച് നമുക്കെടുക്കാം. അപ്പോൾ അതീവ രുചികരമായ തീയൽ, കൊഞ്ച് തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായോ? എങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ യുവർ ടൈം.
Bye.